ഹേ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം 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 ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു ഇ ഫുട്ബോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇതായിരിക്കും നമ്മളെ ഇ ഫുട്ബോളിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഈ തൊട്ട് എല്ലാ ദിവസവും ഈ ടൈമിങ്ങിലായിരിക്കും നമുക്ക് ഈ ഫുട്ബോളിൻ്റെ വീഡിയോ വരുന്നത്. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ ഇ ഫുട്ബോൾ പാക്ക് ഓപ്പണിങ്ങിലാണ്. നമുക്ക് ഇ എഫ് സിയിലെ ലക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ സ്പിൻ ചെയ്യേണ്ട താമസമേ ഉള്ളൂ, കാർഡുകൾ വാരി കൂട്ടുകയാണ്. സോ ഇവിടെ നമ്മളിന്ന് വന്നിരിക്കുന്ന 780 ഗോൾഡുമായിട്ടാണ്, കോയിനുമായിട്ടാണ്, കോയിൻ വെച്ചിട്ടുള്ള നമ്മളൊരു സ്പിന്നാണ്. സോ നമുക്ക് പുതിയതായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട് ഗെയിമിലോട്ട്. സോ ഇവിടെ നമ്മൾ സ്പിൻ അടിക്കാൻ പോവുകയാണ്. നമുക്ക് ആരെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ അടിക്കണം. ഇതിൽ ജെറാർഡ്, അലക്സാണ്ടർ അർണോൾഡ് അല്ലെങ്കിൽ സീമൻ, ആരെയെങ്കിലും കിട്ടിയാൽ മതി. സിമൻ്റെ കാർഡ് കിട്ടിയാൽ പൊളി കാർഡായിരിക്കും. സോ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത അക്കൗണ്ടാണ്. സോ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ട് കാണിച്ചു തരാം. ഇതാണ് അക്കൗണ്ട്. ഇത് നെയ്മറുണ്ട്, കോൺട്രാക്ട് എക്സ്പയർ ആയി. കോൺട്രാക്ട് ഇനി അതൊക്കെ നമുക്കൊരു വിഷയമുള്ള കാര്യമാണോ? അയ്യോ, ശോ അബദ്ധം പറ്റിപ്പോയി. എനിവേ, റൊണാൾഡോ, മെസ്സി, പിന്നെ നമ്മളെ ഇയാളെ പേരുണ്ട്, ആ ക്രൈഫ് ഉണ്ട്, റൊണാൾഡീനോ ഉണ്ട്, പിന്നെ നമുക്ക് കെച്ചാണ് ഗോൾ കീപ്പറ്, പിന്നെ നമ്മളെ ബെക്കാ ബ്യൂറേ ഉണ്ട്, കാർലോസ് പിയോൾ ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. കെസ് കിട്ടില്ല അക്കൗണ്ടാണ്. മാൽഡിനിയൊക്കെ ഉണ്ട് കണ്ട, നമ്മളെ ഇനീസ്റ്റിയുണ്ട്. സീ ആർ അക്കൗണ്ട് ഞാൻ ഇതുവരെ മാച്ച് കളിച്ചിട്ടില്ല. ജെറാർഡിൻ്റെ വേറൊരു കാർഡുണ്ട്, അപ്പം നമുക്ക് ഈ ജെറാർഡിൻ്റെ കാർഡ് കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ അതാണ്ട് ഇതൊക്കെയാണ് അവൻ്റെ സെക്ഷൻ. ഇതിനകത്ത് നമ്മളെ മറ്റേ ലൂയിസ് ഫിഗോ ഒക്കെ ഉണ്ട്, റോബർട്ടോ കാർലോസ് ഉണ്ട് കൈസ്, റോബർട്ടോ കാർലോസ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ കുറേ ഷോർട്ട് കണ്ടൻ്റ് ഉണ്ടാക്കി മരിക്കും. മർഡോണ ഉണ്ട്, മർഡോണയൊക്കെ ഉണ്ട്, പക്ഷേ ഈ പൊസിഷനിൽ മർഡോണ പറ്റത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. പിന്നെ നമ്മളെ എംബാപ്പയുണ്ട്, ഹാലൻഡുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഗോൾ കീപ്പർ മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, കഹാൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരനൊക്കെ ഉണ്ട്. സോ എനിവേ, നമുക്ക് നമ്മളെ പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം. പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യുക. ഈ ഫുട്ബോൾ, ഈ എഫ് സി, ഇനി മൈൻക്രാഫ്റ്റും കൂടെ വരുന്നതായിരിക്കും. സോ ഈ തരം ഗെയിമുകളെ കണ്ടന്റിന് എല്ലാം വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എല്ലാ തരം അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഡു സബ്സ്ക്രൈബ് ഗൈസ്. അതേപോലെ തന്നെ നിങ്ങളെ ഒരു ഫ്രണ്ടിന്, ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നമ്മളൊരു കിഴിന ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ചാനലിലെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കുഴപ്പമില്ലാതെ പോയി, അപ്പോൾ ഇതിന് റീച്ച് കുറവായിരിക്കും. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോവാം. ഞാനിവിടെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു തന്ന കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് ഗൈസ്, നമുക്ക് അതൊക്കെ ഒന്ന് പൈറ്റി നോക്കണം. ഇവിടെ എവിടെയൊക്കെ നമുക്കൊരു ഫ്രീ സ്പിന്ന് എളുപ്പമുണ്ട്. സോ ബ്രസീലിയനിൽ നമുക്കൊരു ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് ഏരിയ ആരെങ്കിലും ഒരാളെ കിട്ടും. എന്തായാലും ആരെ കിട്ടിയാലും ഒരേ കണക്കൊക്കെ തന്നെ, 80 90. ആ ഓക്കെ ഓക്കെ, നമുക്ക് ഫ്രീ കൊടുക്കണം, ക്യാൻസൽ കൊടുക്കണം. ഇതാണ് ആ ട്രിക്ക് ഗൈസ്, നമ്മൾ സ്പിന്ന് കൊടുക്കണം, ക്യാൻസൽ കൊടുക്കണം, സ്പിന്ന് കൊടുക്കണം, ക്യാൻസൽ കൊടുക്കണം, സ്പിന്ന് കൊടുക്കണം, ക്യാൻസൽ കൊടുക്കണം, സ്പിന്ന് കൊടുക്കണം, ക്യാൻസൽ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്താൽ നല്ല ആരെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല, ആകെ മൂന്ന് പേരേ ഉള്ളൂ, ആരെ കിട്ടിയാലും കണക്കാണ്. ഇത് നമുക്ക് മറ്റേ അടുത്ത് ചെയ്യേണ്ട ട്രിക്കാണ്. സോ ഇവിടെ നമ്മൾ പാക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാക്ക് തന്നെ ആരെങ്കിലും നല്ലൊരാളെ കിട്ടട്ടെ. ആരെയാണ് കിട്ടിയിരിക്കുന്നത്? ഓക്കെ, ആരടാ? അലൻ പാട്രിക്ക്. ആരാണോ ആവോ, AMF ആണ്. ഇവിടെ സീഗോടെ കാർഡുണ്ട്, സീഗോ ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് സി, കസമേറോയും വാൻബിസിക്ക് എറിക്സൺ ഒക്കെ ഉണ്ട്. എറിക്സൺ സ്പാനിഷിൽ നമ്മളെ ഡിജോങ്, നമുക്ക് ഫസ്റ്റ് നമ്മളെ ഇംഗ്ലീഷ് ലീഗ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞ സെക്ഷനും ഈ രണ്ട് സെക്ഷൻ നമുക്ക് സ്പിൻ ചെയ്യാൻ കഴിയും. ഇവിടെ ഇവിടെ സ്പിൻ ചെയ്യാം. സോ നമ്മളതിൽ മൊത്തം 780 ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ടുള്ള സ്പിന്നൊക്കെ മതി. സോ ഇവിടെ ആരൊക്കെയാണ് മറ്റേത് വേറെ ഉള്ളതെന്ന് നോക്കുകയാണെങ്കിൽ വേറെ ഉള്ള കാർഡുകൾ, എമിനിയാള മാർട്ടിനസിന് 80 കാർഡുകളുണ്ട്. സോ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യാം. ഇവിടെ ഒരു 3 സ്പിൻ ചെയ്യാം, മറ്റേ അടുത്ത് ഒരു 3 സ്പിൻ ചെയ്യാം. നമ്മുടെ ട്രിക്ക് തന്നെ, ഇവിടെ നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യണം. നമുക്കിവിടെ വേണ്ടത് സേമൻ്റെ കാർഡോ അല്ലെങ്കിൽ അലക്സാണ്ടർ അർണോൾഡിൻ്റെ കാർഡോ വേണം. കുറേ ആയിട്ട് എങ്ങനെയാണ് ഗൈസ്, അപ്പോൾ കിട്ടും ഉറപ്പാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഇങ്ങനെ നിക്കി 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 പൊട്ടിച്ച് കളയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നമ്മുടെ ചാനൽ പഴയ പവറിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ടൈമിങ്ങേ പറ്റൂ ഗൈസ്, ഞാനിപ്പോഴേ ഉറക്കം എണീക്കത്തുള്ളൂ. സോ എന്തായാലും നമ്മൾ സ്പിൻ ചെയ്യുകയാണ്. കടവുളേ, ഓക്കെ, ആരെയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടുന്നു ഗൈസ്. ആരാണ്? അയ്യോ, സാലിബായ കിട്ടിയ. സാലിബായുടെ ഏത് കാർഡ്? കുഴപ്പമില്ല, ഇവൻ്റെ കാർഡ് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സാലിബായ ഉള്ളത് കൊണ്ട് ഓണം പോലെ. നെക്സ്റ്റ്, നമുക്ക് വേണ്ടത് ഇവർ ഈ മൂന്ന് ആരെങ്കിലും ഒരാളാണ്. നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ട്രിക്ക് വർക്കാവുന്നില്ല, ട്രിക്ക് വർക്കാവുന്നില്ല, ട്രിക്ക് വർക്കാവുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം ഗൈസ്, ട്രിക്കൊന്നും വർക്കാവുന്നില്ല. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്പിന്നിൽ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിലും കിട്ടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിൽ പിഴച്ചു പോയി, ഇനി മൂന്നാണ്. ഒന്നിൽ പിഴച്ചാൽ മൂന്നാണ്. ആരാണ്? അയ്യേ അയ്യേ, ഫദർ, വാട്ട്സ് ദിസ്? വാട്ട്സ് ദീസ്? ഇവിടെ നമ്മൾ ഈ ഏട്ടൻ ട്രിക്കൊന്ന് ഉപയോഗിക്കാൻ സ്പിൻ ചെയ്തതാണ്, അപ്പോഴും ആരെയും കിട്ടിയില്ല. അയ്യേ, എന്താണ്? വാട്ട്സ് ദീസ്? നമുക്കിനി ഇപ്പുറത്ത് സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്, ഇവിടെ ആരെയാണ്, ഇവിടെ ആരൊക്കെ ഉണ്ട്? ഓഹ്, നെറ്റും പോയോ? സോ ഗൈസ്, നമുക്കൊന്നും കിട്ടാത്ത വിഷമം നമുക്കില്ല. നിങ്ങൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ആ വിഷമം അങ്ങ് മാറ്റാം. ഓ മാൻ, ഇവർ രണ്ടുപേരെ ഉള്ളൂ. എന്തായാലും ആരെയാണെങ്കിൽ നമുക്ക് സീഗോടെ കാർഡ് കിട്ടിയാൽ വളരെ ഉപകാരം. ഇവിടെ നമുക്ക് ട്രിക്ക് പറ്റി നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ. നമുക്ക് പുറത്തുനിന്ന് സ്പിൻ ചെയ്യാം ഗൈസ്, അകത്തുനിന്ന് സ്പിൻ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് സ്പിൻ ചെയ്താൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇതൊക്കെ ഒരു 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 വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലെയർ ഓഫ് ദി മന്തിലും കൂടെ ഒരു സ്പിൻ ചെയ്യണം. ഇവിടെ രണ്ടെണ്ണം ചെയ്യും, ഇവിടെ രണ്ടെണ്ണം കിട്ടിയില്ല, അവിടെ രണ്ടെണ്ണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ കൊടുത്തു, ആരെയും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ നിഗമനം. ആരെങ്കിലും കിട്ടുമ്പോൾ എന്താണ്, കളർ വ്യത്യാസമോ എന്താണൊക്കെ വരുമല്ലോ. ഇവിടെ ഇപ്പോൾ അതൊന്നും വന്നിട്ടില്ലല്ലോ. ആരെയും കിട്ടിയല്ല, നല്ല കാര്യം. ആരാണ്? ഇവിടെ ഒരെണ്ണോടെ ചെയ്തു നോക്കാം എന്തായാലും. വന്നില്ലേ? ആ, മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. ഇതൊക്കെ ആര്? ഇതെന്താണ് 69 മാത്രം കിട്ടുന്നേ? അയ്യേ, നമുക്കിവിടെ നോക്കാം ആരൊക്കെ ഉണ്ടെന്ന്. ഇവിടെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. ഇത് ചെയ്യണോ അതോ പ്ലെയർ ഓഫ് ദ മന്ത് ചെയ്തു നോക്കാം? ഇവിടെ ചെയ്യാം. ഇവിടെയൊക്കെ പിന്നെയും കാർഡുകൾ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് വാണ്ടവൻ്റെ കാർഡോ നിക്കോ വില്യംസിൻ്റെയോ ആരെയെങ്കിലും കിട്ടണം. ആരെയെങ്കിലും കിട്ടുമായിരിക്കും. ആരെയോ കിട്ടിയെന്നാണ് തോന്നുന്നത് കേട്ടോ, ആരെയോ കിട്ടിയിട്ടുണ്ട്. നല്ല കാർഡാണോ? ലൂയിസ്. ആരാണ്? ഓക്കെ, 93, കുഴപ്പമില്ല. ദാൻ ഇവിടെ അങ്ങ് ആദ്യം ചെയ്താൽ മതിയായിരുന്നില്ല സ്പിന്നിങ്. ചിലപ്പോൾ ആ വാണ്ടവൻ്റെ കാർഡൊക്കെ കിട്ടിയാൽ, അത് കിടിലൻ കാർഡാണെന്ന് ഏതോ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ചുമ്മാ കുറേ കോയിൻ കൊണ്ട് കളഞ്ഞു. പക്ഷെ നമ്മൾ തളരില്ല ഗൈസ്, നമ്മൾ ഇനിയും വരും, ഇനിയും 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 വരും. ഇനി നമ്മളാ ഒരു അത്യുഗ്രം മാച്ചസ് നിങ്ങൾ കണ്ടുവരും. ഇതാരാണ്? ഓക്കെ, മാൻടെക്. ഇതുവരുന്നവൻ്റെ പേര് മൂന്നാമത് കിടന്നവനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. മെയിൻലി അവർ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയ മൂന്ന് പേരിൽ മൂന്നാമത് കിടന്നവനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോ അവൻ്റെ പേര് മാൻടെക്. മാൻടെക് എന്നോ അങ്ങനെയാണ് പറഞ്ഞത്. ലോങ് റേഞ്ച് ക്രൂസറാണ്, ക്രൂസർ ക്യൂരിയർ കർലറോ റൈറ്റ് വിങ്ങ RWF. ഓക്കെ, നമ്മൾ എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്ടൊക്കെ കിട്ടി. സോ എന്തായാലും നമ്മൾ ഇനി സ്കോഡിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ. നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പാക്ക് ഓപ്പണിംഗ് ആയിട്ട് ഇനിയും വരും. ഇന്നത്തെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിടക്കുന്ന ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടൊന്നും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഐ എം ക്ലൗൺസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.